ഹലോ, വെൽക്കം ബാക്ക് ടു റോയൽ കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഞാനന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ്. ഒറ്റ മാവിൽ നല്ല മുരിഞ്ഞ ദോശയും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാനാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ദോശയും ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാനുള്ള ഒറ്റ മാവ് റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് അര കപ്പ് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായി കഴുകിയ ഉലുവയും ഉഴുന്നും പരിപ്പും നമുക്കിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത അരിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ എത്ര ആൾക്ക് അതിനനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ വറുത്ത അരിപ്പൊടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ല, നമ്മൾ സാധാരണ നമ്മൾ അരി വളർത്തിട്ടിട്ട് അരച്ചെടുക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല മുരിഞ്ഞ ദോശയുടെയും ഇഡ്ഡലിയുടെയും റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ ചോറുണ്ടാവില്ലേ, ബാക്കിയൊന്ന് ചോറ് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോറാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതേ സിമ്പിളായിട്ട് നമ്മുടെ ദോശയുടെ മാവിൻ്റെ റെസിപ്പി ഇവിടെ കഴിഞ്ഞു. ഇനി അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ പണി തീർന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. കണ്ടില്ല, അധികം തിക്കും ആവരുത്, അധികം ലൂസും ആവരുത്. ഒരു മീഡിയം ലെവലിൽക്ക് നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ അടിപൊളി മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം. അപ്പം ഞാനിത് തലേദിവസമാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം നമ്മൾ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ സാധാ ദോശ വീട്ടിലൊക്കെ ഉണ്ടാക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവിടെ എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് മൂടി സേഫ് ആക്കിയിട്ട് നമുക്കിത് ഒരു സ്ഥലത്ത് വെക്കാം. ഇനി നമുക്ക് പിറ്റേ ദിവസം നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഇതേ നമ്മളുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൊന്തി വന്നതാണ് സാധാരണ ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ ആയാലും നല്ല സോഫ്റ്റും മുരിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ, നമ്മളിപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം നമ്മളുടെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. Thank you.
അങ്ങനെ ചെയ്ത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി നല്ല സാമ്പാറും അപ്പോൾ തന്നെ അത് ചട്ടിക്ക് കൂട്ടി കഴിക്കുക അടിപൊളിയാണ്. പ്രത്യേകിച്ച് സോഫ്റ്റ് ആണെങ്കിൽ പറയേ വേണ്ട, നമ്മൾ എത്ര ഇഡ്ഡലി കഴിക്കണം എന്ന് പോലും പറയാൻ പറ്റില്ല. അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശക്കുള്ള ചട്ടൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുരിഞ്ഞ ദോശയും ചട്നിയും ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ദോശയാണ്. ഇനി നമുക്ക് ഗീ റോസ്റ്റ് ആക്കണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി മുരിഞ്ഞ ഗീ റോസ്റ്റ് നമുക്ക് കിട്ടും. ഒറ്റ മാവുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല മുരിഞ്ഞ ദോശയും അതുപോലെ തന്നെ നല്ല ഇഡ്ഡലിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കും. ഞാനിവിടെ ഒരു കിഡിലും ചട്നിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ആർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ, ടേക്ക് കെയർ.